യും ഘട്ടത്തിലേക്ക് ശ്രീ സജിലാൽ ഈ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഈ നീക്കത്തിന്റെ ഭാവി എത്രത്തോളമാണ് അക്കാദമിയുമായി ബന്ധപ്പെട്ട ഭൂമി കേരളത്തിലെ ഗവൺമെന്റ് പാട്ടത്തിന് കൊടുക്കുന്ന ഗവർണർ മുഖ്യ രക്ഷാധികാരിയും മുഖ്യമന്ത്രി രക്ഷാധികാരി ഒരു ട്രസ്റ്റിനാണ് ഇപ്പോൾ ആ ട്രസ്റ്റ് അല്ല നിലവിലുള്ളത് ഇപ്പോൾ നാരായണ നായരും ലക്ഷ്മി നായരും നാഗരായൻ നായരും അടക്കമുള്ള കുടുംബാംഗങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സ്വകാര്യ ട്രസ്റ്റാണ് ഇപ്പോൾ ഇത് കൈവശം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യവസ്ഥയനുസരിച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ ഭൂമി തിരിച്ചു പിടിക്കുവാൻ അതല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം തന്നെ സർക്കാർ ഏറ്റെടുക്കുവാനുള്ള വകുപ്പും അതിൻ്റെ സാധ്യതകളും എല്ലാം തന്നെയുണ്ട് അപ്പം എ വൈ എഫിന് ഇതിനകത്ത് പറയുവാനുള്ളത് ഇപ്പം കേരളത്തിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ സർക്കാർ വി എസ് അച്യുതാനന്ദൻ കൊടുത്ത പരാതിയിന്മേൽ വളരെ ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തുകയും പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ അനാവശ്യമായി ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുകയാണ് അക്കാദമിക് ആവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തലശ്ശേരി ദം ബിരിയാണി ഹോട്ടൽ ലക്ഷ്മിനാരായണ ഉടമസ്ഥയിലെ ഹോട്ടൽ അവിടെ പ്രവർത്തിക്കുന്നു ബാങ്കിന് വേണ്ടി കെട്ടിടം പണിത് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു കുടുംബാംഗങ്ങളെല്ലാ ആളുകളും അവിടെ വീട് വെച്ച് താമസിക്കുകയാണ് അപ്പോൾ ഭൂമി വിനിയോഗത്തിൽ വളരെ കൃത്യവലവും നടന്നുകൊണ്ടിരിക്കുകയാണ്

അങ്ങ് പറയുകയുണ്ടായി വിദ്യാഭ്യാസ ഏതൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ഉപയോഗിക്കുന്നു സ്വകാര്യമായ ആളുകൾ അവിടെ വീട് കെട്ടി താമസിക്കുന്നുണ്ട് കോലിക്കോടും അവിടെ താമസിക്കുന്നുണ്ട് അത് അതുൾപ്പെടെ നോക്കണം കോലിയക്കോട് അടക്കമുള്ള ഈ ലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതടക്കം പരിശോധിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടിയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് പോകണം ഈ സ്ഥാപനം സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ ശക്തമായ നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കണം കോലിയക്കോട് അതിനകത്ത് താമസിക്കുന്നത് ശരിയോ തെറ്റോ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഭൂമി കൊടുത്തിരിക്കുന്ന അക്കാദമികമായിട്ടുള്ള ഭൂമി കൊടുത്തിരിക്കുന്ന അക്കാദമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കോലിയക്കോട് അടക്കമുള്ള ട്രസ്റ്റ് അങ്ങൾ ഭൂമിയിൽ വീട് വെച്ച് താമസിച്ചത് അതൊക്കെ ശരിയാണ് പക്ഷെ അതൊക്കെ വിദ്യാഭ്യാസേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് കുടുംബമായി അങ്ങ് കൂടുകെട്ടി താമസിക്കുന്നുവെന്ന് ജോയി നിങ്ങൾ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വികസിക്കുന്ന തീർച്ചയായും കേരള വിദ്യാർത്ഥി യൂണിയൻ അവിടെ സമരം തുടങ്ങി വെച്ചു വിദ്യാർത്ഥിനികൾ വന്നു മറ്റ് സംഘടനകൾ വന്നു വലിയ വിജയത്തിലേക്ക് പോയി പാതി വഴിയിൽ നാല് ദിവസം കഴിഞ്ഞ് വന്ന എസ് എഫ് ഐ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി എങ്കിലും സമരത്തിന് ഒന്നാം ഘട്ടം വലിയ വിജയമായി ഇനി അവിടെ ഭൂമി ഏറ്റെടുക്കലുണ്ട് പ്രിൻസിപ്പലിന്റെ വ്യാജ ബിരുദമുണ്ട് ദളിത് പീഡനമുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷണം പോകണം തീർച്ചയായും അന്വേഷണം ആ വിഷയത്തിലേക്ക് പോകാനുള്ള തുടർ സമരം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും മാതൃസങ്ങളിലുണ്ടാവും അതോടൊപ്പം തന്നെ അനന്തപുരിയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ മുല്ലപ്പൂ വിപ്ലവം

ഇന്ന് ലോ അക്കാഡമിയിൽ മാത്രം അത് ഒതുക്കി നിർത്താതെ നിങ്ങൾ ഉന്നയിച്ച മുഴുവൻ നയപരമായ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കണ്ട് കേരളത്തിലെ മുഴുവൻ ശാസ്ത്ര കോളേജുകളിലേക്ക് ആ പതിനേഴ് ആവശ്യങ്ങൾ ഇത് ഇത് കൂടാതെ ആവശ്യങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതുൾപ്പെടെ മുപ്പത്തൊന്ന് ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ യോഗത്തിൽ അതൊന്നും ശരി ശരി ആത്മപരിശോധന നടത്തണം ഒരു തർക്കവും വേണ്ട ശ്രീ വേണു ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അവിടെ അൻപത് ശതമാനത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ പിന്തുണ എസ് എഫ് ഐക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും ഇല്ല ഇവർ ഇന്നലെ ആത്മഹത്യ പോലെയുള്ള സമര വൈകൃതങ്ങൾക്ക് ഇവർ ഇന്നലെ നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി അവിടെ ഉണ്ടായിരുന്ന ആ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത്തി എട്ട് തെയില്ലായിരുന്നു ആയിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണ് ആ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ പിന്തുണ ആർക്കാണ് വിദ്യാർത്ഥികളുടെ പിന്തുണ ആർക്കാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഈ ചർച്ചയിൽ സ്വയംപൂർഷ്ട എല്ലാവർക്കും